പ്രിയപ്പെട്ട കുട്ടികളെ നമുക്ക് ഇന്ന് പഠിക്കേണ്ട പ്രോബ്ലം പ്രോബ്ലം ലോസ് അപ്രോപ്രിയേഷൻ കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നതും അപ്രോപ്രിയേഷനായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രീസുമാണ്. ക്വസ്റ്റ്യൻ നോക്കാം. 1 ജനുവരി 2013 അരുൺ ആൻഡ് അനിൽ എൻ്റെ പാർട്ണർഷിപ്പ് കോൺട്രിബ്യൂട്ടിംഗ് ₹20,000 ആൻഡ് ₹30,000 റെസ്പെക്റ്റീവ്ലി ആൻഡ് ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ 1:2. അപ്പോൾ ജനുവരി 1, 2013 അരുണും അനിലും കൂടെ ചേർന്ന് പുതിയൊരു പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അരുൺ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ 20,000, അനിൽ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ 30,000. അവർ പ്രോഫിറ്റ് ലോസ് ഷെയർ ചെയ്യുന്ന റേഷ്യോ 1:2. അരുൺ ഈസ് ടു ബി അലോഡ് എ സാലറി ഓഫ് ₹6,000 പെർ ഇയർ. അരുണിന് 6,000 രൂപ സാലറി നൽകണം. നമുക്കറിയാം ഈ സാലറി അരുണിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അതിന് 2 ജേണൽ എൻട്രി വരും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ടു ബി അലോഡ് 5% പെർ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്കറിയാം പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യണം. അനിൽ ഈസ് എൻറ്റൈറ്റിൽ ടു റിസീവ് എ കമ്മീഷൻ ₹2,000. അതുപോലെ തന്നെ അനിലിന് നൽകുന്ന കമ്മീഷൻ അനിലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഡ്യൂറിംഗ് ദി ഇയർ അനിൽ വിഡ്രോ 2,000 ആൻഡ് അരുൺ 2,000. ഇത് ഡ്രോയിങ്സ് ആണ്, അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ദ സെയിം ബി ₹40 and ₹50 റെസ്പെക്റ്റീവ്ലി. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്, നമുക്കറിയാം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം. ആ പ്രോഫിറ്റ് ഇൻ 2013 ബിഫോർ ദ എബോ മെൻഷൻ അഡ്ജസ്റ്റ്മെൻ്റ് വാസ് ₹15,000. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരമുള്ള നെറ്റ് പ്രോഫിറ്റാണ്. ഇത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. യുവർ ക്രെഡിറ്റ് പാസ് ദ നെസസറി ജേണലറീസ് റിലേറ്റിംഗ് ടു ദ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ട ജേണലറീസ് എഴുതുക എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരുന്ന ഇറ്റങ്ങളുടെ മാത്രം ജേണലറി എഴുതുക. പ്രിപ്പയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരുന്ന ഐറ്റങ്ങളുടെ ജേണലറി എഴുതിയാൽ മതി. ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ മാത്രമാണ് വരുന്നത്, അതുപോലെ ആ ഡ്രോയിങ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ രണ്ടിൻ്റെ ജേണലറി എഴുതണ്ട, ബാക്കി എല്ലാത്തിൻ്റെ ജേണലറി എഴുതണം. അപ്പോൾ ഫസ്റ്റ് ജേണലറി ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരമുള്ള പ്രോഫിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. എൻ്റെ ജേണലറി ഇതാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 15,000. ഇതാണത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 15,000. അടുത്തത് അരുണിൻ്റെ സാലറിയാണ്. സാലറി നമുക്കറിയാം ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാനുള്ള ജേണലറി അരുൺസ് സാലറി അക്കൗണ്ട് എത്തിച്ചു അരുൺസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റും ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എത്തിച്ചു അരുൺസ് സാലറി അക്കൗണ്ട്. ഇനിയുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്കറിയാം അരുണിൻ്റെ 20,000 ക്യാപിറ്റൽ ആൻഡ് 5%. അപ്പോൾ 1,000 ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അനിലിന് 30,000 ആണ് ക്യാപിറ്റൽ ആൻഡ് 5% 1,500. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2,500 ആണ്. ഈ 2,500 നമുക്കറിയാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2,500 ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്കറിയാം ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റും ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ജേണലറി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ടു അരുൺസ് ക്യാപിറ്റൽ 1,000, ടു അനിൽസ് ക്യാപിറ്റൽ 1,500. ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2,500 ആണ്. അത് അരുണിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 1,000 ക്രെഡിറ്റ് ചെയ്യണം, അനിലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 1,500 ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2,500. ഇനിയുള്ളത് അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കഴിഞ്ഞു. ഇനിയുള്ളത് അനിലി സെൻറ്റേറ്റിൽ ടു റിസീവ് കമ്മീഷൻ. അനിലിന് നൽകുന്ന കമ്മീഷൻ അനിലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം അനിലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ജേണലറി അനിൽസ് കമ്മീഷൻ അക്കൗണ്ട് അറ്റർ ടു അനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. ഇനി ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റു അനിൽസ് കമ്മീഷൻ അക്കൗണ്ട്. ഇനിയുള്ളത് ഡ്യൂറിംഗ് ദി ഇയർ അനിൽ വിഡ്രോ 2,000 ആൻഡ് അരുൺ 2,000. ഇത് ഡ്രോയിങ്സ് ആണ്, നമുക്കറിയാം ഡ്രോയിങ്സ്
ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ജനറൽ ചെയ്താൽ പറഞ്ഞിട്ടില്ല. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ദ സെയിം ബീയിങ് 40 and 50. ഇത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. നമുക്കറിയാം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. അരുൺസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് 50, അനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് 40 ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 90. ഇനി ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് 2, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 90. ഇനിയുള്ളത് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുകയാണ്. ഇനിയുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്കറിയാം 15,000 ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരമുള്ള പ്രോഫിറ്റ്. അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്രെഡിറ്റ് ചെയ്തു 90 ആണ്. ഇനി അരുൺ സാലറി ഡെബിറ്റ് ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2,500 ഡെബിറ്റ് ചെയ്തു. അനിൽസ് കമ്മീഷൻ 2,000 ഡെബിറ്റ് ചെയ്തു. ഇനി ഇത് ബാലൻസ് ചെയ്യുമ്പോൾ ആ പ്രോഫിറ്റ് 4,590 വരും. ഇത് 1:2 റേഷ്യോയിൽ അരുണിനും അനിലിനും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അരുണിന് 4,590 1/3, 1530, അനിലിന് 4,590 2/3, 3060. എൻ്റെ ജേണൽ എൻട്രി എങ്ങനെ വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റ് 2 അരുൺസ് ക്യാപിറ്റൽ, 2 അനിൽസ് ക്യാപിറ്റൽ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റ് 4,590, 2 അരുൺസ് ക്യാപിറ്റൽ 1530, 2 അനിൽസ് ക്യാപിറ്റൽ 3060. ഇത്രയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. ഇനിയും നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അരുണിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, അരുണ് കൊണ്ടുവന്ന ക്യാപിറ്റൽ നമുക്കറിയാം, ക്യാഷ് 20,000. അരുണിന് ഇനി സാലറി ഉണ്ട് 6,000. അരുണിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 1,000. ഇനി ഷെയർ ഓഫ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ 1530. ഇത്രയാണ് അരുണിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇനി ഡെബിറ്റ് ചെയ്യേണ്ടത് ഡ്രോയിങ്സ് 2,500, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 50. ഇനി ബാലൻസ് ചെയ്യുക. ആ ബാലൻസ് 25,980 എന്ന് വരും. ഇനി അനിലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അനിലിൻ്റെ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് 30,000, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 1,500, സാലറി ഇല്ല, കമ്മീഷൻ 2,000, ഷെയർ ഓഫ് പ്രോഫിറ്റ് 3,060. ഇനി ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റം ഡ്രോയിങ്സ് 2,000, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 40. ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ 34,520 വരും. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഉള്ളതിലുള്ളത്. നിങ്ങൾ ഓർത്തിരിക്കാനുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരുന്ന ഐറ്റങ്ങൾ എല്ലാത്തിനും രണ്ട് ഗാലൻട്രി വെച്ചാണ് വരുന്നത്. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ഗാലൻട്രിയും ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരുന്ന ജേണലും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഒരു പ്രോബ്ലം പഠിക്കാം. താങ്ക് യു.